ആക്ടർമാരും ഞാൻ ഒരുപാട് ഇത്തരത്തിൽ നെടുമുടി വേണുചേട്ടൻ അവരൊക്കെ ഞാൻ ചെയ്ത പടത്തിൽ ഇവരൊക്കെ അഭിനയിച്ചിട്ടൊക്കെയുണ്ട്. കൂട്ടാട്ടൻ വിജയരാഘവൻ പോലെ ആൾക്കാരും ഈവൻ മമ്മൂട്ടിയടക്കം ആയി കഴിഞ്ഞാലും ഇവരൊക്കെ ഏറ്റവും വലിയ പ്രശ്നം തിരിച്ചു കഴിഞ്ഞാൽ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്നവന് കാശാണ് താല്പര്യമെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന എനിക്കും കാശ് തന്നെയാണ് താല്പര്യം. സി ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന പിന്നിൽ നിൽക്കുന്ന ഡയറക്ടർക്ക് കാശല്ല, അവന് മറ്റെന്തോ ഒരു എക്സ്പ്രസ് ചെയ്യാനൊക്കെയുള്ള സംഭവം ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും സഹകരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മമ്മൂക്ക തന്നെ. മമ്മൂക്ക പിന്നെ എനിക്ക് തോന്നുന്നു ഇതിലൊന്നും ചന്ദ്രൻ്റെ പൊന്തം മാട്ടയിൽ തന്നെ വളരെ ഇതായിട്ട് നോർമൽ റെമുനേഷൻ വാങ്ങിച്ചിട്ടു. മമ്മൂക്ക ഞാൻ ചന്ദ്രൻ്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ആദ്യം വർക്ക് ചെയ്യുന്നത് ഈ ഇതാണ്, എന്താണ് ഓർമ്മ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ സിനിമ ഒരു ലോ ബജറ്റ് സലാം കാലശ്ശേരി എന്ന് പറഞ്ഞ ഇതായിട്ട് ഒരു വലിയ പ്രൊഡ്യൂസറാണ് സലാം കാലശ്ശേരി, അയാൾ അവസാനത്തെ ഫിലിമാണ്. അപ്പോൾ ഞാനും ചന്ദ്രനല്ല റിലേഷൻഷിപ്പ്, ടി വി ചന്ദ്രനല്ല റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ മറ്റ് ഈ മെയിൻ സ്ട്രീം സിനിമകളിൽ ഉണ്ടാകുന്ന പോലൊരു ഒരു ഹൈറാർക്കി അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് അതിനു മുമ്പേ തന്നെ ഈ ഫിലിമിൽ അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ അയാളുടെ സുഹൃത്തുക്കളതിൻ്റെ കെ ആർ മോഹൻ്റെയും കുഞ്ഞുമോഹൻ്റെ ഒക്കെ ഫിലിമിൽ ഞാൻ അസോസിയേറ്റ് ആയിരുന്നു. കൂടെ എല്ലാ അലച്ചലഞ്ച് ഇതും ഒക്കെ ഉണ്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷനിൽ പരസ്പരം അയാളുടെ ചൂണ്ടത്തിൻ്റെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ സിഗരറ്റ് എടുക്കും, അപ്പോൾ ഞാൻ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ എടുക്കും, ചായ കുടി പകുതി അങ്ങനെ അങ്ങനെ ആയിരുന്നു. അല്ല ഈ ഇയാളായിട്ട് ചന്ദ്രനായിട്ട് ഡയറക്ടറായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പായിരുന്നു. അപ്പോൾ അതിൽ ആ സെറ്റിലുണ്ടായിരുന്ന ഒരു മേക്കപ്പ് ഉണ്ടായിരുന്ന ഒരു പാർട്ടി മമ്മൂക്ക ജോയിൻ ചെയ്യുന്ന നാലാമത്തെ അവസരമാണ്. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ മമ്മൂക്കയുടെ മുമ്പിൽ നിന്ന് നിങ്ങളിപ്പോൾ ചന്ദ്രൻ്റെ ഇങ്ങനെയൊക്കെ സിഗരറ്റ് വലിക്കണല്ലേ, മമ്മൂക്കയുടെ മുന്നിൽ നിന്ന് അത് ഒന്നും വലിക്കാനും പാടില്ല, അത് പ്രശ്നമാണ് അയാൾ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കയുടെ വർക്കുന്നില്ല, ഞാൻ പറഞ്ഞു മമ്മൂക്കയെന്നല്ല, ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് അന്ന് ഞാൻ അന്ന് ആകാലത്ത് താമസിക്കുന്ന വീടാണ്. സഖാവ് സി ഉണ്ണരാജയുടെ കൂടെ, അതായത് ലെനിൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സഖാവ് സി ഉണ്ണരാജയ 90 വയസ്സായ സി ഉണ്ണരാജയുടെ കൂടെ ഞാൻ സിഗരറ്റ് വലിക്കാറുണ്ട്, ചന്ദ്രൻ്റെ കൂടെ വലിക്കും. അതിലൊന്നും അതെല്ലാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കേസ്, സിഗരറ്റ് ഞാൻ ഇവിടുന്ന് വലിക്കും, അതിലൊന്നും ഒരു ഇതുമില്ല എന്ന് പറഞ്ഞു. ഇയാൾ അത് മമ്മൂട്ടിയോട് പോയിട്ട്, മമ്മൂട്ടി വന്നോ ജോയിൻ ചെയ്തോടനെ മമ്മൂട്ടിയോട് പോയിട്ട് പറഞ്ഞത് ഈ കക്ഷി പറഞ്ഞത് പറഞ്ഞത് ഇതല്ല പറഞ്ഞത്, ആരുടെ മുമ്പ് നിന്നും വലിക്കും എന്നല്ല പറഞ്ഞത്, ഞാൻ മമ്മൂട്ടിയുടെ ഉപ്പയുടെ മുമ്പ് നിറഞ്ഞ് സിഗരറ്റ് വലിക്കും എന്ന് പറഞ്ഞോന്ന് പറഞ്ഞു. പ്രശ്നമായി പ്രശ്നമായി ഇയാൾ ഇത് പറഞ്ഞ ശേഷം ഇയാൾ ഷോർട്ടിന് വരാതായി മമ്മൂക്ക. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച സമയത്ത് ഈ പറഞ്ഞു ഇതിലെ അസോസിയേറ്റ് ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു അയാൾ മാറണം അയാൾ. അപ്പോൾ ഞാൻ ആ ഫിലിമിന് വേണ്ടിയിട്ട് അവിടെ 3 മാസമായിട്ട് മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ആർട്ട് വർക്കായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞ ശേഷം ചന്ദ്രൻ എന്നെയും വിട്ടിട്ട് ഞാൻ ചന്ദ്രേട്ടൻ അവിടെ പോയിട്ട് എന്നെ അവിടെ അതിൻ്റെ ആർട്ട് വർക്കിന് എന്നെയും ആർട്ട് ഡയറക്ടർ സുന്ദറിനെ വിട്ടിട്ട് 3 മാസമായി ഞാൻ അവിടെ താമസിക്കുകയാണ് പ്രൊഡ്യൂസറുടെ ഗസ്റ്റ് ഹൗസിൽ. അങ്ങനെ അവിടെ നിന്നും ഷൂട്ടിംഗ് തുടങ്ങി 4-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കന്ന് സർക്കാർ ജോലിയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് അവസാനം ചന്ദ്രനും പ്രൊഡ്യൂസറും വന്നിട്ട് ഡയറക്ടറും പ്രൊഡ്യൂസറും വന്നിട്ട് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അവൻ അതിൽ ഒരു പ്രശ്നവും വേണ്ട, അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ സതീഷ് പൊതുവാളിലെ വേറെ ആളാണ്, ഇഷ്ടം പോലെ അസോസിയേറ്റ് ഡയറക്ടർ, പക്ഷേ മമ്മൂട്ടി ഒന്നേ ഉള്ളൂ, മമ്മൂട്ടിനെ കിട്ടുന്നത് വേറെ. അവിടെ എനിക്ക് വേറെ ഒന്നുമല്ല, എനിക്ക് ഇതിനെ കൊണ്ട് വയറ്റ് കുഴപ്പമില്ല ഒന്നുമല്ല, എനിക്കിത് പോയിട്ട് നാളെ എൻ്റെ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യാം ഇവിടെ നിന്ന് നമ്മുടെ ഇല്ല പാഡിടെ വെച്ചിട്ട് പോവാം, അത്രയേ ഉള്ളൂ, ഡോണ്ട് വറി, ഇത് കണ്ടിന്യൂ ചെയ്യും എന്നും പറഞ്ഞ് പിറ്റേന്ന് രാവിലെ എല്ലാവരും ലൊക്കേഷൻ പോയി. ഞാൻ പോകേണ്ട വെച്ചു എല്ലാവരും. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രൊഡ്യൂസറെ കൂടി വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോക്കറെഡി, അവിടെ ഒരു ബാറുണ്ട്, ആ ബാർ പോയി രണ്ടെണ്ണം അടിച്ചു, ആ ബാറിലാണ് താമസിക്കുന്നത്. അപ്പോൾ വണ്ടി വന്ന് വണ്ടിയിൽ കയറിയ സമയത്ത് ഡ്രൈവർ പ്രൊഡ്യൂസറുടെ ഒരു സ്വന്തം വണ്ടിയാണ്, അയാളുടെ പേഴ്സണൽ വണ്ടി. അപ്പോൾ അയാൾ പറഞ്ഞു ഒന്ന് പ്രൊഡ്യൂസറെ കണ്ടിട്ടേ പോകും പറഞ്ഞു ലൊക്കേഷൻ്റെ അടുത്ത് നിന്ന് പോകും. അപ്പോൾ ഞാൻ പോയ സമയത്ത് ഇയാൾ പറഞ്ഞു നിന്നെ മമ്മൂട്ടി അന്വേഷിക്കേണ്ടത് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ പാക്കേജിലാണ് അപ്പോൾ ഇയാൾ നേരത്തെ മമ്മൂക്കയോട് ഒരു പറഞ്ഞു, അയാൾ പോയി കുഴപ്പമില്ല, ഞാൻ പോയത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സോറി ഒന്നും പറയില്ല, അയാൾ പറയില്ല, അയാൾ പോവുകയാണ് അയാൾക്ക് കുറേ പണിയുണ്ടത് എന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ അയാൾ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് പത്രക്കാരൊക്കെ വന്ന് നിൽക്കുന്ന ലൊക്കേഷൻ്റെ അപ്പം അപ്പോൾ ഇയാൾ രണ്ട് വിളിച്ചിട്ട് പേഴ്സണലി വിളിച്ചു, അത് ഞാൻ പറഞ്ഞത് പിന്നെ മറ്റൊന്നുമല്ല, ഇവനിങ്ങനെ എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പിന്നെയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് സംഭവം എൻ്റെ, ഞാൻ അങ്ങനെ ആരുടെത്തും വലിക്കുമെന്ന് പറഞ്ഞില്ല, അത് മാത്രമല്ല ഈ നിങ്ങൾ വലിക്കാതിരിക്കുന്നത് എനിക്കിഷ്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരവും ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. അന്ന് തൊട്ടിട്ടുണ്ടായിട്ടുള്ള മമ്മൂക്കയിലെ സൗഹൃദം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പിന്നെ അയാൾ മമ്മൂക്കയെ വിളിക്കാൻ പോകണമെങ്കിലും മമ്മൂക്കയുടെ എന്ത് കാര്യത്തിൽ മമ്മൂക്കയുടെ ബ്രീഫ് ചെയ്യണമെങ്കിൽ എല്ലാം ഞാൻ തന്നെ വേണം എന്നുള്ളതിനായിട്ട്. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്തത് ഡാനിയായിരുന്നു. ഡാനിയിൽ ഏറ്റവും തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനിയിലൊന്നും മമ്മൂക്കൊന്നും കൊടുത്തില്ല. മമ്മൂക്ക വന്നിട്ട് അസലായിട്ട് ഗംഭീരമായിട്ട് മമ്മൂക്കൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു റോളായിരുന്നത് അന്നൊരു ഇത്. അപ്പോൾ പിന്നെ വളരെ ഒരുപാട് ഗെറ്റപ്പ്, വളരെ ചെറുപ്പം മുതൽ ഒരുപാട് ഗെറ്റപ്പ് ഒക്കെ ഉള്ള സിനിമയല്ല, ഒരുപാട് പീരീഡ് ഒക്കെ ഉള്ള ഒരുപാട് പീരീഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ് അത്. അപ്പോൾ അതിൻ്റെ ഡബ്ബിങ് ഉണ്ടായിരുന്നത് ഈ ചെന്നൈയിൽ സുജാത സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ചന്ദ്രേട്ടൻ പോയി, മമ്മൂക്ക വന്നു ഡബ് ചെയ്തു. ഡബ് ചെയ്തിട്ട് പോകുമ്പോൾ മമ്മൂക്കയുടെ ചന്ദ്രേട്ടൻ പറയുന്നു, എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ, അല്ല ഞാൻ വീട്ടിൽ ആ സ്റ്റുഡിയോൻ്റെ കാശ് കൊടുത്തിട്ട് പോകും. ഞങ്ങളുടെ കയ്യിൽ അതുമില്ലായിരുന്നു. മമ്മൂക്ക അയാൾ ഡബ് ചെയ്ത് ഭയങ്കര അയാളപ്പം തന്നെ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, അയാൾ പോയി. അപ്പോൾ അങ്ങനെ സഹകരിക്കുന്ന ഇത്രയും അധികം ആ സമയത്ത് മമ്മൂക്ക എത്രയോ ലക്ഷക്കണക്കിന് രൂപ റെമ്യൂണേഷൻ വാങ്ങിക്കുന്ന സമയമാണ് ഡാനിയൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ മമ്മൂക്ക ഇതിൻ്റെ കാശ് കൊടുത്തിട്ട് പോയി. ഇത് പ്രൊഡക്ഷൻ ചന്ദ്രനാണ്, ചന്ദ്രൻ്റെ ഇല്ലാത്ത കാശില്ല, ഞങ്ങളവിടെ മദ്രാസിൽ താമസിക്കുന്നു. അപ്പോൾ സ്റ്റുഡിയോൻ്റെ കാശ് കൊടുത്തിട്ട് വരെ പോകും.